ക്രിസ്ത്യേശുവിലേവർക്കും സ്നേഹവന്ദനം. ഇന്ത്യൻ പ്രസിഡന്റായിരുന്ന ഡോക്ടർ APJ അബ്ദുൽ കലാം പറഞ്ഞ പ്രശസ്തമായ ഒരു വാക്യമുണ്ട്. ആ വാക്യം ഇങ്ങനെയാണ്: ലോകത്തിലേറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം സ്വന്തം തെറ്റുകൾ മനസ്സിലാക്കുക എന്നതും അതിനെ സമ്മതിക്കുക എന്നുള്ളതുമാണ്. ഏറ്റവും എളുപ്പമുള്ള കാര്യം മറ്റുള്ളവരുടെ തെറ്റുകളെക്കുറിച്ച് പറഞ്ഞു നടക്കുക എന്നതുമാണ്. പലപ്പോഴും നാം നമ്മുടെ തെറ്റുകളെ മറച്ച് മറ്റുള്ളവരുടെ തെറ്റുകളെ പറഞ്ഞു നടക്കുന്നവരാണ്. ഒരിക്കൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് ലൈംഗിക കുറ്റത്തിന് പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ കല്ലെറിഞ്ഞു കൊല്ലേണ്ടതിന് ആ സ്ത്രീയെ ഓടിച്ചു കൊണ്ടുവരുന്ന ഒരു ജനസമൂഹത്തെ വേദപുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്. കർത്താവായ യേശു ക്രിസ്തു ഇരിക്കുന്ന സ്ഥലത്തേക്ക് ഓടിവരുന്ന ആ സ്ത്രീയുടെ പിറകെ വരുന്ന ജനസമൂഹം കർത്താവിനോട് പറയുന്നത്, മോശയുടെ ന്യായപ്രമാണം അനുസരിച്ച് വ്യഭിചാര കുറ്റത്തിന് പിടിക്കപ്പെട്ടവളായ സ്ത്രീ കല്ലെറിഞ്ഞ് കൊല്ലപ്പെടണം, അതിന് നീ എന്ത് ഉത്തരം പറയുന്നു? എന്നാൽ ആ സമയം യേശു ക്രിസ്തു നിലത്ത് എഴുതിക്കൊണ്ടേ ഇരുന്നു എന്നാണ് നമ്മൾ പഠിക്കുക. ഒരുപക്ഷെ യേശു നിലത്ത് എഴുതിക്കൊണ്ടിരുന്നത് യേശു ക്രിസ്തുവിൻ്റെ മനസ്സിലെ ചോദ്യമായിരുന്നിരിക്കാം. ഒരുപക്ഷെ ആ ചോദ്യം ഇങ്ങനെയായിരുന്നിരിക്കാം: ഇതേ കുറ്റത്തിന് പിടിക്കപ്പെട്ട രണ്ടാമത്തെ ആൾ എവിടെ? അല്പസമയത്തെ മൗനത്തിന് ശേഷം കർത്താവായ യേശു ക്രിസ്തു അവർക്ക് വായ്മൊഴിഞ്ഞ് മറുപടി നൽകിയത്, നിങ്ങളിൽ പാപമില്ലാത്തവർ അവളെ കല്ലെറിയട്ടെ എന്നാണ്. എന്നാൽ ഒരു കല്ലുപോലും അവളുടെ മേൽ എറിയുവാൻ കഴിയാതെ ആ ജനസമൂഹം അവിടെ നിന്ന് പിരിഞ്ഞു പോവുകയാണ് ഉണ്ടായത്. കൽപ്പനകൾ എല്ലാവർക്കും ഒരുപോലെയാണ്, അത് സ്ത്രീക്കായിരുന്നാലും പുരുഷനായിരുന്നാലും. നമ്മയും ദൈവത്തെയും ബന്ധിപ്പിക്കുന്ന ചങ്ങലയാണ് കൽപ്പനകൾ എന്ന് പറയുന്നത്. അതിലൊരു കണ്ണി പൊട്ടിപ്പോയാലും ആ ബന്ധം വിച്ഛേദിക്കപ്പെടും. നമുക്ക് നോക്കാം നമ്മിലേക്ക്. നാമും ദൈവവുമായിട്ടുള്ള ചങ്ങല ബന്ധത്തിലെ കണ്ണികൾ എവിടെയെങ്കിലും പൊട്ടിപ്പോയിട്ടുണ്ടോ എന്ന്. മറ്റുള്ളവരുടെ കുറവുകളെ കണ്ടെത്തി അതിനെക്കുറിച്ച് വാചാലർ ആകുന്നതിന് അപ്പുറം നമുക്ക് നമ്മുടെ ഉള്ളിലേക്ക് നോക്കാം. ഞാനും ദൈവവുമായിട്ടുള്ള ചങ്ങല ബന്ധത്തിൻ്റെ കണ്ണിക്ക് എവിടെയെങ്കിലും പൊട്ടലുകൾ സംഭവിച്ചിട്ടുണ്ടോ എന്ന്. ദൈവവുമായിട്ടുള്ള നമ്മുടെ ചങ്ങല ബന്ധം പൊട്ടിപ്പോകാതെ അത് കാത്തു സൂക്ഷിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ആമേൻ.